everyone, welcome back to my YouTube channel. In this video, I have a problem with English. സമയം എന്നുള്ളൊരു ടോപ്പിക് ഞാൻ തന്നെ ചൂസ് ചെയ്തൊരു ടോപ്പിക്. അപ്പൊ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ടൈം എന്നുള്ള എടുത്തപ്പോ ഞാൻ അതിന്റെ പോയിന്റ്സ് ചെയ്ത ടൈം എന്ന് പറയുമ്പോൾ എനിക്ക് എന്തൊക്കെ പറയാൻ പറ്റും? അപ്പൊ എനിക്ക് പറയാൻ പറ്റും അലാമിനെ കുറിച്ച് പറയാൻ പറ്റും, ഞാൻ കാലത്ത് എണീക്കുന്ന അലാം വെച്ചിട്ടാന്ന് പറയാൻ പറ്റും. ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. ഇപ്പൊ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, എക്സാംസിന് ടൈം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഏതൊരു
ഓരോ കാര്യത്തിനും ടൈം ഇമ്പോർട്ടൻ്റ്. അപ്പം അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, വൺ ഓർ ടു വേർഡ്സിൽ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക, എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്, എന്നിട്ട് അതവിടെ എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു മിററോ ഒരു കണ്ണാടയോ അല്ലെങ്കിൽ ഒരു ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ എന്തായാലും മതി, അത് ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾ സംസാരിക്കുക, ട്രൈ ചെയ്യുക. വേർഡ്സ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, പക്ഷെ നോ പ്രോബ്ലം, നിങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക, അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ കൈ എങ്ങനെയാണ് പോണത്, നിങ്ങളുടെ ഫേസ് എങ്ങനെയാണ് പോണത്, നിങ്ങളുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം. അപ്പം അങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചിലപ്പോൾ വേർഡ്സ് കിട്ടിയെന്ന് വരും, പക്ഷെ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, ഓ പ്രൊനൗൺസിയേഷൻ എൻ്റെ കറക്റ്റ് ആണോ എന്ന്. അപ്പം ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താണ്. അപ്പം അന്നത്തെ ദിവസം നമ്മൾ ആ വേർഡ് പഠിച്ചു. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി ചെയ്യണ മെയിൻ കാര്യങ്ങൾ എഴുതി വെക്കുക. അതിനെക്കുറിച്ച് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് എഴുതി നോക്കുക, അതിനെക്കുറിച്ച് എന്ത് സംസാരിക്കാൻ പറ്റുന്ന എഴുതി നോക്കുക. അത് കഴിഞ്ഞ് ഒരു മിററിൻ്റെയോ മിററിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൻ്റെ മുന്നിൽ നിന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക. ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുന്നിൽ ആ ഒരു ടോപ്പിക്ക്, ഇപ്പോൾ പുതിയൊരാളെ കണ്ടു, അയാളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ സംസാരിക്കാം. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് എടുക്കാം, ഹോബീസ് എടുക്കാം, ഫാമിലീനെ കുറിച്ച് പറയാം, ഇതൊക്കെ നമുക്കൊരു പുതിയതായിട്ട് കാണുന്ന ഒരാളോട് പറയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സ് എടുത്ത് അതിനെക്കുറിച്ച് നിങ്ങൾ മുമ്പേ എഴുതി വെച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഒരു പുതിയൊരാളോട് ഈ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈറ്റിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ ചില ഒരു കുട്ടികളൊക്കെ പറയണ കേൾക്കാം, എക്സാമിന് ഭയങ്കരമായിട്ട് അറിയണ വേർഡായിരിക്കും, പക്ഷെ നമുക്കതിൻ്റെ സ്പെല്ലിങ് പെട്ടത് ഭയങ്കര എപ്പോഴും അറിയണ ഒരു സ്പെല്ലിങ് നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ ഒരു വേർഡിൻ്റെ മീനിങ് നമുക്കറിയാം, പക്ഷെ കറക്റ്റ് അതിൻ്റെ വേർഡ് എന്താ യൂസ് ചെയ്യേണ്ടത് നമുക്കറിയാം, പക്ഷെ അത് എന്താന്ന് പെട്ടെന്ന് കിട്ടണില്ല എന്ന് പറയണ കേൾക്കാം. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി പഠിക്കാത്തതുകൊണ്ടാണ്. ഏതൊരു സബ്ജക്റ്റ് ആയാലും ഒരു വട്ടം എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ അതൊന്നും കൂടിയും സ്റ്റോർ ആവും. അഫ്കോഴ്സ് എല്ലാതും എഴുതി പഠിക്കണം എന്നില്ല എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ളവരുണ്ട്, പക്ഷേ എപ്പോഴെങ്കിലും നമുക്കതിനെക്കുറിച്ച് നമ്മൾ മറന്നുപോയാൽ നമുക്ക് എഴുതിയ ഒരു പരിചയം ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ വരും. അപ്പോൾ എഴുതി പഠിക്കാനും മാക്സിമം ട്രൈ ചെയ്യാം. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ടിപ്പ്. അപ്പോൾ ഡെയിലി ഒരു 5 or 10 minutes ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ തന്നെ പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു ടോപ്പിക് എടുക്കുക, അതിനെക്കുറിച്ച് എന്തൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് ജസ്റ്റ് നമ്മുടെ മദർ ടങ്ങിൽ ആലോചിക്കുക, പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു മിററിൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നും നിങ്ങളെ തന്നെ. അപ്പം പിന്നെ നമുക്ക് പേടിയൊന്നും ഉണ്ടാവില്ല, അവർ പറയുമ്പോൾ തെറ്റോ അങ്ങനത്തെ ടെൻഷനൊന്നും വരില്ല. അപ്പോൾ ഇംഗ്ലീഷ് പറയാൻ പറ്റുന്ന ഒരു ചാൻസും മിസ് ചെയ്യരുത്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.